കെ വി പൗലോസ് അച്ഛൻ, വികാരി ഐസക് അച്ഛൻ, ഇന്ന് മൂന്ന് അനേകരെ സ്മരിക്കുന്നുണ്ടെങ്കിലും പേരെടുത്ത് മൂന്ന് സന്യാസിമാരെ സ്മരിച്ചൊരു ദിവസമാണ്. ഒന്ന്, സന്യാസിമാർക്ക് ഏറ്റവും മാതൃകയായ മാർ യുഹാനൻ മാബ്ദാന. അതുകഴിഞ്ഞ് മാർ ഔഗേൻ ബസേലോസ് ഔഗേൻ ബാവ തിരുമേനി, മാത്യൂസ് മാർ ബർണവാസ് തിരുമേനി. പൊതുവായി നോക്കുമ്പോൾ രണ്ട് പിതാക്കന്മാർ ഔഗേൻ ബാവയും ബർണവാസ് തിരുമേനിയും തമ്മിൽ ഒട്ടേറെ സാമ്യമുണ്ട്. രണ്ടുപേരും ഏതാണ്ട് ഒരേ നാട്ടുകാർ തന്നെയാണ്. രണ്ടുപേരുടെ ആദ്യത്തെ പേര് മത്തായി അല്ലെ മാത്യു എന്നാണ്. ഒരാളിൻ്റെ ശിഷ്യനായിരുന്നു മറ്റേ ആൾ. അതുപോലെ തന്നെ ആരാധന ക്രമ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടുപേരും അവരവരുടേതായ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ രണ്ടുപേരും സെമിനാര് അധ്യാപകരുമൊക്കെ ആയിരുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ സാമ്യങ്ങൾ ഇവർ തമ്മിലുണ്ട്. ഏതാണ്ട് ഒരാളിൻ്റെ കാലഘട്ടത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് അടുത്ത ആൾ വരുന്നത്. അങ്ങനെ ഉള്ള ഒരു അവർ തമ്മിലുള്ള ബന്ധവും ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അതുപോലെ തന്നെ ബർണബാസ് തിരുമേനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യുഹാനൻ മാബ്ദാനയുടെ സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തന്നെ പറയാം. കാരണം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന കാര്യത്തിൽ ഒരു മടിയില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ബർണബാസ് തിരുമേനി. ഈ ദേവാലയത്തിൽ ചരിത്ര പ്രധാനമായി പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയത്തക്ക ചില സംഭവങ്ങൾ എന്ന് പറയുന്നത്, രണ്ട് തവണ പൗലിസ്ത്യ കാതോലിക്കാമാരുടെ സ്ഥാനാരോഹണങ്ങൾ ഇവിടെ നടന്നു. മൂന്ന് തവണയായിട്ട് 14 മെത്രാപ്പോലിത്തന്മാർ ഈ ദേവാലയത്തിൻ്റെ മധുവായിൽ വെച്ച് സ്ഥാനാഭിഷേകം നടത്തിയിട്ടുണ്ട്. 11 പ്രാവശ്യം ഈ കോമ്പൗണ്ടിൽ മലങ്കര അസോസിയേഷൻ യോഗം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മാർ തോമസ് ലിയായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 19 ശതാബ്ദി 1972 നടത്തി. അതുപോലെ അനേക കാര്യങ്ങൾ സമ്മേളനങ്ങൾക്ക് വേദിയാകുന്നത് ഈ ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ നടന്ന ഏറ്റവും പ്രധാന സംഭവം എന്ത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനതിന് നൽകുന്ന ഉത്തരം 1964 May 22 ഇവിടെ നടന്ന പൗരസ്ത്യ കാതോലിക്ക സ്ഥാനാരോഹണമാണ്. ഈ ദേവാലയത്തിന് ഏറ്റവും ബന്ധമുള്ള ഒരു പിതാവിനെയാണ് ഇവിടെ വെച്ച് തന്നെ സ്ഥാനാരോഹണം നിർവഹിച്ചത്. ഞാനിപ്പോഴിവിടെ പ്രസംഗത്തിന് വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഞാനത് മനസ്സിൽ കുറിച്ചതാണ്, എന്നാൽ അദ്ദേഹം അത് എടുത്ത് പറഞ്ഞതുകൊണ്ട് അത് ഇവിടെ അങ്ങ് പറയുകയാണ്. ഈ ദേവാലയത്തെ കത്തീഡ്രലായിട്ട് പ്രഖ്യാപിക്കുകയും പൗരസ്ത്യ കാതോലിക്കയുടെ ആസ്ഥാന ദേവാലയം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പിതാവാണ് ഔഗേൻ ബാവ. അത് ആ നിലയ്ക്ക് അദ്ദേഹത്തോട് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം കൂടുതൽ വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. 1884 ജനിച്ചു. 1901 ശമ്മാശൻ. 1905-1909 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം സീമ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, ഇറാഖ്, ടർക്കി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം സഞ്ചരിച്ച് സുറിയാനിയിൽ പഠനമൊക്കെ നടത്തുകയായിരുന്നു. അവിടെ വെച്ച് ഔഗേൻ എന്നുള്ള പേര് സ്വീകരിച്ച് ഷമ്മാശനായിരിക്കും തന്നെ റമ്പാനാവുകയാണ്. ഷമ്മാശൻ റമ്പാന്മാർ നമുക്ക് വളരെ അപൂർവമാണ്. നമുക്ക് നമ്മുടെ സഭയിൽ അങ്ങനെ കിട്ടി കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഔഗേൻ ബാവ മാത്രമേ ഉള്ളൂ അങ്ങനെ ഷമ്മാശനായിട്ട് റമ്പാനായത്. അതിനുശേഷം 1909
അദ്ദേഹം കശീശയായി വൈദ്യനായി. സഭയുടെ കക്ഷി തിരിച്ചിലും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സമയം. 1911 ആരംഭിച്ച കക്ഷി വഴക്ക് 58 അവസാനിക്കുന്നു. പിന്നെ 70 വീണ്ടും ആരംഭിച്ച് ഇന്നും നിലനിൽക്കുന്നു. സമാധാനമായ അന്തരീക്ഷം വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്കോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ ഈ വിഷയം എടുത്ത് കിട്ടത്, അതിന് ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ഈ കക്ഷി വഴക്കിൽ അദ്ദേഹം പ്രത്യേക ചില സാഹചര്യങ്ങളാൽ അദ്ദേഹം പാത്രക്കീസ് ഭാഗത്താണ് നിലനിന്നത്. എന്നിട്ട് പോലും 1912 മരണത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഗുരു കാവലിക്കായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുമ്പോൾ അവിടെ വന്ന് ആശംസിച്ച് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. ഈ കക്ഷി വഴക്കിൻ്റെ സമയത്ത് അദ്ദേഹം ഈ സഭയെ ഒന്നിപ്പിക്കാനായിട്ട് ഒട്ടേറെ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അത് പലതും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1927 അന്നത്തെ പാത്രക്കീസ് ഭാഗത്ത് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്തയായിട്ട് പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ് ഹൃദയം ബാവ അദ്ദേഹത്തെ മെത്രാപോലിത്തയായിട്ട് അഭിഷേകം ചെയ്തു. ഏലിയാസ് ഹൃദയം ബാവ നമുക്കറിയാം, മഞ്ഞനിക്കര കവറടങ്ങിയിരിക്കുന്ന ബാവ. അദ്ദേഹം മെത്രാപോലിത്തയായിട്ട് അഭിഷേകം ചെയ്തു. അദ്ദേഹം അലങ്കര സഭ യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തി. അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ 1942 പരിശുദ്ധ ഗീവർഗീസ് ഹൃദയം ബാവ അദ്ദേഹത്തോടൊപ്പം കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ പൊതുയോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് അദ്ദേഹം കാതോലിക്കേറ്റിനെ സ്വീകരിക്കുകയാണുണ്ടായത്. ഒട്ടനവധി പല റെക്കോർഡുകൾക്കും അദ്ദേഹം ഉടമയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഷമ്മാസിനായിരിക്കും റമ്പാനാവുക. അതുപോലെ തന്നെ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത കാതോലിക്ക, നിയുക്ത കാതോലിക്ക എന്നുള്ളൊരു സംവിധാന സഭയിൽ വന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ യോജിച്ച സഭയിൽ സ്ഥാനാരോഹണം ചെയ്ത ഏക കാതോലിക്കയാണ് ഔഗേൻ ബാവ. അതുപോലെ തന്നെ ഒരു സുറിയാനി സഭയ്ക്ക് 2 പാത്രക്കീസുമാരുണ്ടായിരുന്ന സമയത്താണ് കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് സുറിയാനി സഭയ്ക്ക് 1 പാത്രക്കീസ് മാത്രമേ ഉള്ളൂ. സഭയെ അന്ന് പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് ഹൃദയം ബാവ അദ്ദേഹമാണ് ഈ സ്ഥാനാരോഹണത്തിന് പ്രധാന കാർമ്മികത്വം വഹിച്ചത്. അതുപോലെ തന്നെ സ്ഥാനത്യാഗം ചെയ്ത കാതോലിക്ക, മലങ്കരയിലെ കാതോലിക്ക അവർ സ്ഥാനത്യാഗം ചെയ്ത ആദ്യത്തെ ആളാണ്. മാർപ്പാപ്പയെ സന്ദർശിക്കുന്നതിന്, അതും മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നപ്പോൾ ബോംബെയിൽ വെച്ച് മാർപ്പാപ്പയെ സന്ദർശിക്കുന്നതിന് ആദ്യമായി സന്ദർശിച്ച കാതോലിക്ക അദ്ദേഹമാണ്. അങ്ങനെ അനേക റെക്കോർഡുകൾക്കുടമയാണ് ഔഗേൻ ബാവ. 1911-14 കാലഘട്ടങ്ങളിൽ, 1911-42 കാലഘട്ടത്ത് അദ്ദേഹം പാത്രക്കീസ് ഭാഗത്തായിരുന്നു. ആ സമയത്ത് അദ്ദേഹം നടത്തിയ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് 1942 അദ്ദേഹം കാതോലിക്കേറ്റ് സ്വീകരിച്ചത് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം കാതോലിക്കേറ്റ് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തെ പൂർണ്ണ മനസ്സോടുകൂടി സഭ ഉൾക്കൊണ്ടു. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ സഭ പരമാവധി ഉപയോഗിച്ചു. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ വേറൊരു ഭാഗത്തു നിന്ന് വന്നിട്ടും അദ്ദേഹം 64 കാതോലിക്കായി തീർന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഴിവുകളെന്ന് പറയുന്നത് ആരാധന സാഹിത്യത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനയാണ്. ഒരു വലിയ സുറിയാനി പണ്ഡിതനായിരുന്നു അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ, അതിനേക്കാൾ വലിയൊരു സുറിയാനി പണ്ഡിതനായ കണിയാമ്പറമ്പിൽ അച്ഛൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്ത സമയത്ത് നിര്യാതനായ കണിയാമ്പറമ്പിൽ കുര്യൻ ആർച്ച് ഓർപ്പിസ്കോപ്പ, ഗുരുവിനോടുള്ള ഭക്തിയിൽ അദ്ദേഹം വളരെ ഈ ഔഗേൻ ബാവയിൽ നിന്ന് കിട്ടിയതല്ലാതെ എനിക്ക് യാതൊന്നും ഇല്ല എന്ന് അച്ഛൻ പലപ്പോഴും എന്നോട് പറയുകയുണ്ടായി. അതുപോലെ വലിയൊരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ ഔഗേൻ ബാവയെ കാണാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കാം. അതിന് മുമ്പും പിമ്പും കാതോലിക്കമാരായവരുടെ പ്രവയിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ അത്ര വലിയൊരു ഭരണകർത്താവെന്ന് തോന്നാൻ ഇടയില്ല. പക്ഷെ ഈ സുറിയാനി ഭാഷയിലെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിൻ്റെ താലന്ത് സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ താലന്ത് നന്നായി ഉപയോഗിച്ചു. സെമിനാരി പ്രിൻസിപ്പലായി കുറച്ച് നാൾ തുമ്മൺ ഭദ്രാസനത്തിൻ്റെ ചുമതല കിട്ടി. പക്ഷേ അദ്ദേഹത്തിന് ഇതിലൊന്നും അത്ര വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു. ഭരണകാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. മൂവാറ്റുപുഴ അരമനയിൽ ഒതുങ്ങിക്കൂടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ ആരാധന സാഹിത്യ പരിഭാഷയിലും സാമൂഹ്യ രംഗത്തും അദ്ദേഹത്തിന് കുറച്ച് സംഭാവനകളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ചില സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു. സ്കൂളുകളില്ലാത്ത സമയത്ത് സ്കൂളുകൾ സ്ഥാപിച്ചു. കോടനാട് ആശ്രമത്തിൻ്റെ സ്ഥാപനമൊക്കെ അദ്ദേഹം നിർവഹിച്ചതാണ്. അദ്ദേഹം കാതോലിക്കായത് 1964 ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാതോലിക്കയുടെ കാലഘട്ടമെന്ന് പറയുന്നത് 2 ഘട്ടമായിട്ട് തിരിക്കാൻ പറ്റും. സമാധാനം ഉണ്ടായിരുന്ന 6 സമാധാനം നഷ്ടപ്പെട്ട 5 അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം കാതോലിക്കയായിരുന്നത്. ഒട്ടേറെ ടെൻഷൻ അദ്ദേഹം തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ടാകാം ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം,
എൻ്റെ വിലയിരുത്തലിൽ സഭയുടെ കാലത്തിലെ ഏറ്റവും ഒരു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം നമ്മൾ എടുത്തു നോക്കിയാൽ സുവർണമായ ഒരു കാലഘട്ടമായിരുന്നു 64-70 കാലഘട്ടം എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. പ്രധാനപ്പെട്ട കെ വി പൗലോസ് അച്ഛനോട് ഇതൊരിക്കൽ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. സഭയുടെ യശസ് ഏറ്റവും ഉയർന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 64-70 കാലഘട്ടം. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് സഭ ഉപയോഗിച്ചതുപോലെ കഴിവ് ഉള്ളവരുടെ ശേഷി ടാലൻ്റ് അദ്ദേഹം സഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മാത്യുസ് മാർ അത്താനാസ്യ സിനിമേനി വട്ടക്കുന്നൽ ബാവ അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കി വട്ടക്കുന്നൽ ബാവയുടെ കഴിവ് സഭയ്ക്ക് വേണ്ടി നന്നായി ഉപയോഗിച്ച ഒരാളാണ് അവുകൻ ബാവ. നമ്മളാരും ശ്രദ്ധിക്കാത്ത ചില മേഖലകൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചില മേഖലകളാണ് ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ശ്രദ്ധേയനായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന അതാണ്. അതായത് 1934 പാസ്സാക്കിയ ഭരണഘടന 51 വന്ന് ഭേദഗതി ചെയ്തു. അതിനുശേഷം വീണ്ടും ഭേദഗതികൾ ആവശ്യമായിട്ട് വന്നു. ഭേദഗതികൾ ആവശ്യമായിട്ട് വന്നതിൻ്റെ കാരണം അന്നത്തെ പാത്രിക്കീസ് ഭാഗം കൂടെ സഭ ഒന്നിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇടവകയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില ഏകീകരണം ഉണ്ടാവേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഇങ്ങനൊരു ഭേദഗതിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. 1964 മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പരസ്യം ചെയ്തു സഭയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ, ആർക്കും നിർദ്ദേശം സമർപ്പിക്കാം, സഭയിലെ ഏത് വൈദികർക്കോ ഏത് അയ്മേനിക്കോ നിർദ്ദേശം സമർപ്പിക്കാനായിട്ട് ഒരവസരം കൊടുത്തു. 3 വർഷത്തെ നിരന്തരമായ പ്രക്രിയയിലൂടെയാണ് 67 ഇത് ഭേദഗതി ചെയ്തത്. ഞാൻ ഓർക്കുകയാണ് അതിനുശേഷം 2006-11 ഒക്കെ ഭേദഗതികൾ വന്നു. ഒരു സീനിയർ വക്കീൽ എന്നോട് പറഞ്ഞ പോലെ ദോശ ചുടുന്നത് പോലെയുള്ള ലാഘവത്തോടെയാണ് പിന്നീടുണ്ടായ ഭേദഗതികൾ എന്നുള്ളത് ആ ഭരണഘടന വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പല കാര്യങ്ങളും പൊരുത്തക്കേടുണ്ട്, ഏകീകരണമില്ല, ഭാഷാപരമായ ഏകീകരണമില്ല. പക്ഷേ ഇവിടെ നടന്നത് പരിശുദ്ധ അവുകയൻ ബാവ ആ കാലഘട്ടത്തിൽ ശക്തമായ ഒരു റൂൾ കമ്മിറ്റി ചുമതലപ്പെടുത്തി. അതിനകത്ത് കക്ഷി പക്ഷ ഭേദങ്ങളൊന്നുമില്ല. പുളിക്കപ്പറമ്പിൽ ജോസഫ് അച്ഛനും അതുപോലുള്ള പെരുമ്പാവൂരുകാരൻ PT അഡ്വക്കേറ്റ് PT വർഗീസ് തുടങ്ങിയ ആളുകളെയൊക്കെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തി അവരുടെ സേവനങ്ങൾ ഉപയോഗിച്ചു. ലോകപ്രശസ്തനായ നിയമപണ്ഡിതനായ ഡോക്ടർ AT മർക്കോസ് എന്ന് പറയുന്ന ഒരു ആളിനെയും ഈ കാര്യത്തിന് അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ സഭയുടെ ഭരണഘടന കാലാനുസൃതമായ ഭേദഗതി, അതുപോലെ തന്നെ മലങ്കര അസോസിയേഷൻ കൂടുന്നതിനെ സംബന്ധിച്ചുള്ള ചില ചട്ടങ്ങൾ ആവശ്യമാണെന്ന ബോധ്യം വന്നപ്പോൾ അതിനൊരു സമിതിയെ ചുമതലപ്പെടുത്തി. ആ ചട്ടങ്ങൾ 1970 നടപ്പാക്കി. അടുത്ത കാലത്ത് മാത്രമാണ് ആ ചട്ടങ്ങൾ ഒരു ഭേദഗതി 2014 ഒരു ഭേദഗതി വരുത്തിയത്. അത് ആ ഭേദഗതി വരുത്തുന്ന ഒരു സമിതിയിൽ ഞാനും അംഗമായിരുന്നു. വളരെ പറഞ്ഞ പോലെ കാര്യമായ ഒരു ഒരു ഹോംവർക്ക് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കഴിവുള്ളവരുടെ കഴിവിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹം ചെയ്തിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസിൻ്റെ നടപടിക്രമങ്ങൾ ഇന്നും അത് ഭേദഗതി കൂടാതെ നിലനിൽക്കുന്നു. 50 വർഷമായിട്ട് 1967 നടപ്പാക്കിയത് മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. മാറ്റം വലിയ മാറ്റത്തിന് ആവശ്യം ഉണ്ടായിട്ടല്ല, അതിനുവേണ്ടി ആരും ഇപ്പം മെനക്കെടുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇങ്ങനെ അനേക സംഭാവനകൾ സഭയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് അനേക സംഭാവനകൾ ഈ പറയുന്ന 1964-70 കാലഘട്ടത്തിൽ അദ്ദേഹം നൽകി. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് ആടിസഭയിൽ നടന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ സമ്മേളനം. ഈ സമ്മേളനം ലോകത്ത് ഒരേ വിശ്വാസത്തിലുള്ള ഓർത്തഡോക്സ് സഭകൾ, 3 ആരാധനാക്രമ കുടുംബങ്ങളിൽ വരുന്ന ഓർത്തഡോക്സ് സഭകൾ, അർമേനിയൻ, അന്ത്യോക്യൻ, അലക്സാണ്ട്രിയൻ, 3 ആരാധനാക്രമ കുടുംബങ്ങളിൽ വരുന്ന ലിറ്റർജിക്കൽ ഫാമിലിയിൽ വരുന്ന 6-7-5 സഭകളെ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്താനായിട്ട് നടത്തിയ ശ്രമമാണ് നടത്തിയിൽ വിജയിച്ചാണ് 1965 നടന്ന ആടിസഭാ സമ്മേളനം. ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത് മലങ്കര സഭയുടെ തന്നെ അരുമ സന്താനങ്ങളായ VC ബഹുമാനപ്പെട്ട VC സമൂഹലച്ചനും പോൾ വറീസ് അച്ഛനും ഒക്കെയാണ്, പിന്നീട് ഗ്രിഗോറിയസ് സിനിമേനി. അവരെ ഇതിനെ പ്രചോദിപ്പിക്കുകയും അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാ ഒരുക്കി കൊടുക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും പരിശുദ്ധ അവുകൻ ബാവ തന്നെയാണ്. അതുപോലെ വിശുദ്ധ തോമാസ് ലീഹായുടെ തിരിശേഷിപ്പ് 1965 ദേവലോകത്തുകൊണ്ട് സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അങ്ങനെ സഭയുടെ യശസ് ഏറ്റവും ഉയർന്നു നിന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ ഒരു പിതാവാണ് പരിശുദ്ധ അവുകൻ ബാവ. 1970 സഭയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം പിന്നീടുള്ള കാലഘട്ടം അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്കതാണ്. നമ്മളിപ്പോൾ പരിശുദ്ധ സഭ സമാധാനത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, 60-കളിലേക്ക് മടങ്ങിപ്പോവുക.
അറുപതുകളിലേക്ക് മടങ്ങി പോവാം. 1960 എന്തൊക്കെയാണ് അന്ത്യോക്യ പരിശുദ്ധ പാത്രിക സ്വഭാവമായും മലങ്കര സഭയും തമ്മിൽ, അല്ലെ അന്ത്യോക്യ സഭയും മലങ്കര സഭയും തമ്മിൽ 1960 ഉണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നു എന്ന് പഠിക്കുകയും ആ ബന്ധത്തിലേക്ക് മടങ്ങിപ്പോവാൻ ഇരു വിഭാഗവും തയ്യാറാകുകയും ചെയ്താൽ മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകുന്നതിന് വളരെ എളുപ്പമാണ്. ഞാൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സുവർണാവസരം, പലപ്പോഴും നമ്മുടെ പിതാക്കന്മാരൊക്കെ പ്രസംഗിക്കാൻ പറയും എന്ത് ചെയ്യേണ്ടെന്ന്, സമാധാനം വേണം പക്ഷെ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ആണ് നമുക്കൊന്നും മനസ്സിലാവാത്തത്, പിടികിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കുള്ള ഉത്തരം ഇത്രയും മാത്രമേ ഉള്ളൂ, 60 മടങ്ങി പോവാം. അങ്ങനെ നമ്മൾ പോയി അവിടുത്തെ അന്നത്തെ കാലം പെട്ടെന്നൊന്ന് സമാധാനമായിട്ട് ഉണ്ടാകുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അതിനെ സമയമെടുത്ത് ചിന്തിച്ച് ആലോചിച്ചൊക്കെ ചെയ്താൽ മതി. 58 പെട്ടെന്ന് നടന്നെങ്കിൽ അതിൻ്റെയും പിന്നിൽ പെട്ടെന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് കാണുമ്പോൾ പെട്ടെന്നാണെങ്കിലും ഒത്തിരി മനസ്സൊരുക്കവും അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. 51 തൊട്ടുള്ള ഒരു മനസ്സൊരുക്കവും ചിന്തകളും ഒക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് 58 അത് പെട്ടെന്ന് സാധിച്ചെന്ന് നമുക്ക് തോന്നുന്നത്. ഇനിയായാലും അതിനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഈ സഭ ഒന്നാകുകയാണെങ്കിൽ അതായിരിക്കും പരിശുദ്ധ അവഗൻ ബാബായിക്ക് നമ്മൾ സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്ന് ഉള്ളതാണ് എൻ്റെ ചിന്ത. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത ഈ കാര്യങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. എൻ്റെ ശ്രദ്ധയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ അണിനിരത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് വസ്തുതാപരമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പിശകളോ ഒക്കെ സംഭവിച്ചിരിക്കാം, അത് ഉണ്ടെങ്കിൽ അത് എൻ്റെ ശ്രദ്ധയപ്പെടുത്തുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ എൻ്റെ നിലപാടുകളോ നിഗമനങ്ങളെക്കുറിച്ചൊക്കെ എതിരഭിപ്രായങ്ങളൊക്കെ കാണാം, അതുണ്ടെങ്കിൽ അത് ശ്രദ്ധയപ്പെടുത്തുന്നത് നന്നായിരിക്കും. 60 മടങ്ങിപ്പോവാന്ന് ഞാൻ പറയുമ്പോൾ അന്നത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, മോറാൻമാർ എന്നുള്ള പ്രയോഗവും പരിശുദ്ധ എന്നുള്ള പ്രയോഗവും തുബുദേനിൽ പാത്രികീസ് തുബുദേനിൽ തന്നെ അന്ത്യോക്യ പാത്രികീസ് തൊട്ട് താഴെ കോരിശ കാതോലിക്കയെ സ്മരിക്കുമ്പോൾ തുല്യ നിലയിൽ തന്നെ സമന്മാരുമ്പരെന്നുള്ള സ്ഥാനം അന്ത്യോക്യ പാത്രികീസിന് കൊടുത്തുകൊണ്ടൊക്കെ സ്മരിക്കുന്ന കാലഘട്ടമായിരുന്നു. അതിലേക്കൊന്ന് മടങ്ങിപ്പോകാൻ മാത്രം ഇടയാകുമെന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട ഐസക് അച്ഛനോട് ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ ഒരു അനുസ്മരണ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി. ഇവിടെ ഒരു
Yeah.